നമസ്കാരം സംസ്ഥാനത്ത് പിഴ കുടിശ്ശിക ഇല്ലാത്ത വാഹനങ്ങൾക്ക് മാത്രമേ ഡിസംബർ ഒന്ന് മുതൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് മന്ത്രി ആനണി രാജുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന റോഡ് സുരക്ഷാ അവലോകന യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് എ ഐ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷമുള്ള അഞ്ചു മാസങ്ങളിൽ റോഡ് അപകട മരണനിരക്ക് കുറഞ്ഞതായി യോഗം വിലയിരുത്തി എ ഐ ക്യാമറ സ്ഥാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റോഡ് അപകട മരണങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ കാലയളവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് പേരാണ് മരിച്ചത് ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ മാത്രം റോഡ് അപകടങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് എന്നാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ റോഡ് അപകടങ്ങളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് മരിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മുന്നൂറ്റി നാൽപ്പത് പേർ റോഡ് അപകടങ്ങളിൽ മരണമടങ്ങിയപ്പോൾ ഈ വർഷം ഒക്ടോബറിൽ ഇതുവരെ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം എൺപത്തി മരണങ്ങളാണ് ഉണ്ടായത് അപകടാവസ്ഥയിലുള്ളവർ പലരും ചികിത്സയിലായതിനാൽ തന്നെ മരണനിരക്കിൽ ഇനിയും വ്യത്യാസം വരാം ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ച ജൂൺ അഞ്ച് മുതൽ ഒക്ടോബർ വരെ എഴുപത്തിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഗതാഗത നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ അൻപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന് പരിശോധിക്കുകയും ഇരുപത്തി മൂവായിരത്തി ആറായിരത്തി ഇരുപത്തി മൂന്ന് കേസുകൾ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയും ഇരുപത്തിയൊന്ന് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് ചെലാലുകൾ തയ്യാറാക്കുകയും ചെയ്തു നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയിലധികം രൂപ പിഴ ചുമത്താവുന്ന നിയമലംഘനങ്ങളാണ് ഈ കാലയളവിൽ നടന്നത് ഏകദേശം ഇരുപത്തി ഒന്നര കോടി രൂപ ഇതിനകം പിഴയായി ലഭിച്ചിട്ടുണ്ട് ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചതാണ് ഒക്ടോബർ മാസത്തിലെ ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ ഉണ്ടായത് ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണത് സഹയാത്ര ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്തത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കാറിലെ മുൻസീറ്റ് യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറും കാർ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് പേരും മൊബൈൽ ഫോൺ ഉപയോഗം കാരണം പിഴയിട്ടത് അറുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കുമാണ് ഇരുചക്ര വാഹനങ്ങളിലെ ട്രിപ്പിൾ റൈഡിന് അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടയിൽ നിന്നാണ് പിഴയായി ഈടാക്കിയത് ഒക്ടോബർ മാസം മാത്രം കണ്ടെത്തിയ നിയമലംഘനങ്ങളാണ് ഇതൊക്കെ ഇക്കാലയളവിൽ പതിമൂന്ന് എം പി എം എൽ എ വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറയുകയുണ്ടായി എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം സംസ്ഥാനത്തെ റോഡ് അപകട മരണങ്ങൾ കുറഞ്ഞതിനാൽ വാഹന ഇൻഷുറൻസ് പോളിസി തുക കുറയ്ക്കാനും തുടർച്ചയായി നിയമലംഘനം നടത്തുന്നവർക്ക് അധിക തുക ചുമത്തുവാനും ഇൻഷുറൻസ് പുതുക്കുന്നതിന് മുൻപ് ഗതാഗത നിയമ ലംഘനങ്ങളുടെ പിഴ അടയ്ക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവരാനും ഇൻഷുറൻസ് കമ്പനി മേധാവികളുമായി നവംബർ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തുമെന്നും മന്ത്രി പറയുകയുണ്ടായി മുംബൈയിൽ വച്ച് കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായിരിക്കും യോഗം നവംബർ ഒന്ന് മുതൽ ഹെവി വാഹനങ്ങളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് ഡ്രൈവർമാർക്കും മുൻനിരയിലെ സഹയാത്രികർക്കും സീറ്റ് ബെൽറ്റും വാഹനത്തിനുള്ളിലും പുറത്തും ക്യാമറകളും നിർബന്ധമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എം എന്ന മൊബൈൽ ആപ്പിലൂടെ വാഹനങ്ങൾക്ക് പിഴയുണ്ടോ എന്ന് അറിയുവാൻ കഴിയുന്നതാണ് ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങളെ പറ്റിയുള്ള പരാതികൾ ഓൺലൈനായി ഈ ചൊലാൻ വെബ്സൈറ്റിൽ തന്നെ സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറയുകയുണ്ടായി നിശ്ചിത സമയത്ത് പിഴ അടയ്ക്കാത്തത് മൂലം വിചാരണ നടപടികൾക്കായി കോടതിയിലേക്ക് അയക്കുന്ന കേസുകളിൽ പിഴ അടയ്ക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യം പരിഗണിച്ച മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിച്ച് നേരിട്ട് പിഴ അടയ്ക്കാവുന്നതാണ്